റെക്കറൻസ്. ഇപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് റെക്കറൻസ് അനാലിസിസ്. ഇപ്പോൾ റെക്കറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷനാണ്, അല്ലെങ്കിൽ ഒരു ഇൻഇക്വാളിറ്റി. ഒരു ഫംഗ്ഷനെ നമ്മൾ ഒരു വാല്യൂവിൻ്റെ ടേമിൽ, ഒരു ഫംഗ്ഷനെ ഒരു വാല്യൂവിൻ്റെ ടേമിൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, ഒരു ഡിസ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുക റെക്കറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, മെർജ് സോർട്ടിൻ്റെ ഒരു റെക്കറൻസ് റിലേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇൻപുട്ട് സൈസ് 1 ആണെങ്കിൽ ഓർഡർ ഓഫ് തീറ്റ ഓഫ് 1 ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, സോ റെക്കറൻസ് മീൻസ് വി ആർ ഡിസ്ക്രൈബിങ് എ ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് വാല്യൂ. ദാറ്റ് ഈസ് ഇതൊരു ഫംഗ്ഷനാണ്, ഇതൊരു വാല്യൂ ആണ്, ദെൻ എൻ ഇസ് 1, ആൻഡ് ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എൻ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ, ഈ ഫംഗ്ഷൻ്റെ ടി ഓഫ് എന്നിൻ്റെ. ഓക്കെ, അപ്പോൾ ടി ഓഫ് വെച്ചിട്ടാണ് നമ്മൾ ഈ റെക്കറൻസ് റിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യുക. സോ റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെത്തേഡുകളുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, റെക്കറൻസ് ട്രീ മെത്തേഡ്, അതേപോലെ തന്നെ ഐട്രേഷൻ മെത്തേഡ്, മാസ്റ്റേഴ്സ് തിയറം ഒക്കെ. ഇപ്പോൾ മാസ്റ്റേഴ്സ് തിയറം നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിലാണ് പഠിക്കാനുള്ളത്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് പഠിക്കാനുമില്ല. സോ ഈ മൊഡ്യൂളിൽ ഇനി ബാക്കി നമുക്ക് പഠിക്കാനുള്ളത് റെക്കറൻസ് റിലേഷൻ സോൾവ് ചെയ്യാനുള്ള ഐട്രേഷൻ മെത്തേഡും റിക്കർഷൻ ട്രീ മെത്തേഡും ആണ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് പഠിക്കാനില്ല, ദെൻ ഐട്രേഷൻ മെത്തേഡും റിക്കർഷൻ ട്രീ മെത്തേഡും ഈ മൊഡ്യൂൾ പഠിക്കാണ്ട് നെക്സ്റ്റ് മൊഡ്യൂളാണ് മാസ്റ്റേഴ്സ് തിയറം വരുന്നത്. ഓക്കെ, സോ നമുക്ക് ഐട്രേഷൻ മെത്തേഡ് നോക്കാം. അപ്പോൾ നമ്മൾ ഐട്രേഷൻ മെത്തേഡിൽ ചെയ്യുന്നത് നമുക്ക് തന്നിരിക്കുന്ന റെക്കറൻസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, എന്നിട്ട് അതിനെ സം ഓഫ് ടേംസ് ആക്കിയിട്ട്, അത് കുറേ ടേംസ് ആക്കിയിട്ട്, അതായത് തന്നിരിക്കുന്ന റെക്കറൻസിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് പോവുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ഒരു സമ്മേഷൻ ആക്കിയിട്ട് നമ്മൾ എഴുതുക, അതാണ് ഐട്രേഷൻ മെത്തേഡിൽ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഈ എക്സാമ്പിൾ നോക്കുക. സോൾവ് ദി ഫോളോയിങ് റെക്കറൻസ് റിലേഷൻ ബൈ യൂസിങ് ഐട്രേഷൻ മെത്തേഡ് എന്ന് ക്വസ്റ്റ്യൻ തരാം. ഓക്കെ, അപ്പോൾ ടി ഓഫ് എൻ ഈക്വൾ ടു 8 × n/2 + n² വേർ ടി ഓഫ് 1 = 1 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന റെക്കറൻസ് അതേപോലെ എടുത്ത് എഴുതുക. ടി ഓഫ് എൻ ഈക്വൾ ടു 8 × n² തിരിച്ചെഴുതിയെന്നുള്ളൂ കേട്ടോ, 8 × n/2 എന്ന് എഴുതുക. ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് നമുക്ക് ഇവിടെ ടി ഓഫ് എൻ ഇതാണ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ടി ഓഫ് എൻ ബൈ 2 ആണ്. സോ അതാ ബാക്കിയുള്ളതൊക്കെ അതേപോലെ എഴുതി 8 × 2. സോ ടി ഓഫ് എൻ ബൈ 2, ടി ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 × n/2. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് എന്ത് വരണം? ഓക്കെ, അപ്പോൾ ടി ഓഫ് എൻ തന്നിട്ടുണ്ട്, n² + 8 × n/2 അല്ലേ, എന്ത് വരുമ്പോൾ, എൻ വരുമ്പോൾ. അപ്പോൾ എൻ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, എൻ ടി ഓഫ് എൻ ബൈ 2 ആണ് കണ്ടത്. സോ ടി ഓഫ് എൻ ബൈ 2 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, എന്നിൻ്റെ സ്ഥാനത്ത് എൻ ബൈ 2. സോ എൻ ബൈ 2² + 8 × n/2 n² / 2. ഓക്കെ, അതാണ്, ദാറ്റ് ഈസ് n² / 2. ദാറ്റ് ഈസ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇത് വരും 4 വരും, ദാറ്റ് ഈസ് 2² വരും. സോ n² = 8. വീണ്ടും നമ്മളിത് എക്സ്പാൻഡ് ചെയ്തതാണ്, അതായത് ടി ഓഫ് എൻ ബൈ 2 സ്ഥാനത്ത് എന്ത് എഴുതി, ഈ ഇക്വേഷൻ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു, n² എഴുതി, 8 × 8, ദാറ്റ് ഈസ് 8² ഇൻറ്റു ടി n² ദാറ്റ് ഈസ് ഇത് n/4, ദാറ്റ് ഈസ് 4 വരാം 2² എന്ന് കിട്ടും, പ്ലസ് ഈ 8 ഇതിലേക്കും ബാധകമാണ് അല്ലേ. സോ 8 × n² / 2² എന്ന് പറയുമ്പോൾ n² / 4. ഇനി നമുക്ക് ടിയിലുള്ള ടേം ഏതാണ്, ഇതാണ്. നമുക്ക് എന്ത് ചെയ്യാം, ടി ഓഫ് n/4 വീണ്ടും എക്സ്പാൻഡ് ചെയ്യാം. സോ ടി ഓഫ് n/4, സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, n² + 8 × n/4 / 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്ത് വരും, n² / 2, ദെൻ 2n ഇത് നമുക്ക് ഇതിനെന്ത് നമുക്ക് എന്ത് കിട്ടും, പട്ടി പോകുന്നില്ല, ഇവിടെ 2n² കിട്ടും. സോ 2n² + ഇനി നമുക്ക് ഇതിനെയാണ് എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഈസ് 8² × n/2. ഓക്കെ, ഇതിൽ ഷഫിൾ ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. സോ ഇത് അതേപോലെ എഴുതി, ഈ ടി ഓഫ് n/4 എന്ത് ചെയ്തു, വീണ്ടും ഇത് വെച്ചിട്ട് എഴുതി, എന്നിട്ട് വീണ്ടും ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാറ്റേൺ കിട്ടുന്നത് വരെ ഈ പ്രൊസീജർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. സോ നമുക്ക് എന്ത് കിട്ടും, n² + 2n² + 2² n² + 2³, അങ്ങനെ 2³ n² + എക്സെട്രാ പറഞ്ഞിട്ട് അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ 1n² + 2n² + 2² n², അതായത് 0n² + 2⁻²+2⁻²+2⁻²+ എക്സെട്രാ എന്ന് അങ്ങനെ എൻ ടേംസിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോവും. ഓക്കെ, ഇവിടെ വരുന്നത് എന്താണ്, n/2⁻²,
അപ്പോൾ ഇത് ഓരോ തവണയും നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ തേർഡ് ആകുമ്പോൾ എന്ത് വരും 2^3, ഫോർ ആകുമ്പോൾ എന്ത് വരും 2^4, അങ്ങനെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പോകും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, n ബൈ 2^4. അതായത് നമ്മൾ ഈ n സ്ക്വയറിൻ്റെ പവേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ലോഗ് n ടൈംസ് ഇതിങ്ങനെ വേരി ചെയ്ത് പോകും. ലാസ്റ്റ് എന്ത് ചെയ്യും, ഇങ്ങനെ 8^4 ഇൻറ്റു ടി n ബൈ 2^4. വീണ്ടും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കഴിയും, 2^ ഈ ടേമിൻ്റെ ഒപ്പം ഒരു 2^4 n സ്ക്വയർ പ്ലസ് 8^5 ടി n ബൈ 2^5. അങ്ങനെ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ എത്ര തവണ ഇത് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ടൈംസ് പോകും. സോ n ബൈ 2^ എത്ര വെച്ചാൽ, അത് ഇവിടെ n ബൈ 2^ സംതിങ് വരും അല്ലേ. 4 ആകുമ്പോൾ 2^4, 5 ആകുമ്പോൾ 2^5. സോ ജനറലായിട്ട് നമുക്ക് എന്ത് എഴുതി, 2^i = 1 എഴുതി. ഓക്കെ, അപ്പോൾ x ഈക്വൾ ടു a^2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, n ഈക്വൾ ടു 2^i. അപ്പോൾ നമ്മൾ ലോഗരിഥമിക് ടേമിൽ എഴുതുമ്പോൾ x ഈക്വൾ ടു a^n ആണെങ്കിൽ നമുക്ക് n ഈക്വൾ ടു ലോഗ് എക്സ് ബേസ് a എന്ന് എഴുതാം. സോ നമുക്ക് എന്ത് കിട്ടി, i ഈക്വൾ ടു ലോഗ് n എഴുതി. ഓക്കെ, അപ്പോൾ ലോഗ് 2n, നമുക്ക് 2 ആണ് ബേസ് എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, വേറെ ബേസ് 3 or 4 ഒക്കെ ആണെങ്കിൽ നമ്മളിവിടെ ബേസ് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എപ്പോഴും, ഇപ്പോൾ എൻ സ്ക്വയേഴ്സിൻ്റെ പവേഴ്സ് വരുമ്പോൾ ലാസ്റ്റ് 8 × 8^ × t n/2^ എന്ന് വരുന്നുണ്ട്. സോ ഇതാണ് ലാസ്റ്റ് ടേം, ദാറ്റ് ഈസ് 8^ × t n/2^. ഓക്കെ, നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, 2^i എന്ന് പറയണത് 1 ആണ് കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്തു, ഈ സ്ഥാനത്തേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ 8^i എന്ന് കിട്ടി. സോ i എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, ലോഗ് എന്നാന്ന് കിട്ടിയിട്ടുണ്ട്. സോ 8^ln. സോ നമ്മുടെ ലാസ്റ്റ് ടേം എന്താണെന്ന് കിട്ടി, 8^ln. സോ നമുക്ക് ആ ഇക്വേഷനെ വീണ്ടും എങ്ങനെ എഴുതാം, n²(2n²+, etc.), അങ്ങനെ എത്ര പേരെ പോവും, ലാസ്റ്റ് എത്ര n²ൻ്റെ വരും, 2^ln-1. മൊത്തം ലോഗ് എൻ ആണ്, ആൾറെഡി ഒരു ടേം തന്നിട്ടുണ്ട്. സോ ലോഗ് എൻ മൈനസ് വൺ ടേംസ്, ടോട്ടൽ ലോഗ് എൻ ആണ്, ആൾറെഡി ക്വസ്റ്റ്യൻ അതിരുകൊണ്ട് ടോട്ടൽ 2^ln-1 ഇൻറ്റു n²+ ലാസ്റ്റ് ടേം 8 ln. അപ്പോൾ നമുക്ക് ഇതുവരെ ഉള്ളതിന് എന്താക്കി എഴുതാം, സമ്മേഷൻ ആക്കി എഴുതാം, k = 0 to ln-1, 2^ × n²+8 ln. ഓക്കെ, ഈ n²നെ പുറത്തേക്ക് എടുത്തു, ബാക്കി എഴുതി. ഓക്കെ, ഇപ്പോൾ 8 എന്നിട്ട് നമ്മൾ വീണ്ടും ഇവിടെ എന്ത് ചെയ്തു, 8 × 2^ആക്കി. സോ 2^3 ln n, ഇതെന്ന് പറയുന്നത് ഒരു ജോമെട്രിക് സീരീസ് ആണ് അല്ലേ. സോ വി ഹാവ് σ(k = 0 to ln-1) 2^k. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2^ln-1 എന്ന് എഴുതാം, ദാറ്റ് ഈസ് θ(n) എന്ന് എഴുതാം. അതായത് നമ്മൾ സമ്മേഷൻ ആക്കി എഴുതി, ലാസ്റ്റ് ടേമിന് എഴുതി, ലാസ്റ്റ് ടേമിന് നമ്മൾ 2^ വെച്ചിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ കെ എന്ന ടേംസ് എന്ന് പറയുമ്പോൾ ലോഗ് എൻ മൈനസ് വൺ, ദാറ്റ് ഈസ് 2^ln-1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസറാണ് n. സോ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടി θ(n).